ശ്രീലേഖ ഐ പി എസിൻ്റെ ദിലീപിന് അനുകൂലമായ ചില വെളിപ്പെടുത്തലുകൾ കേസിനെ സാരമായി ബാധിക്കോ ഇല്ലെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഞാനത് തുടക്കം മുതലേ പറയുന്നുണ്ട്, ട്രയലിൻ്റെ ഒരു ഫാഗൻഡിലാണ് ഡി ജി പി റാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു മാഡത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ. അതങ്ങ് കേസിനെ യാതൊരു വിധത്തിലും ബാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിനകത്തൊരു ഗുണം അതിൻ്റെ ഡിഫൻസിനുണ്ട്. ഡിഫൻസിന് വേണമെങ്കിൽ ഇവരെ അവരുടെ ഡിഫൻസ് വിറ്റ്നസ് ആയിട്ട് കോടതിയിൽ ഹാജരാക്കാം. കാരണം സംസ്ഥാനത്തെ ഒരു ഡി ജി പി റാങ്കിൽ റിട്ടയർ ചെയ്തവരുടെ മൊഴി അതിന് ചില പ്രാധാന്യങ്ങളുണ്ട്. പക്ഷേ അത് സയൻറ്റിഫിക്കായിട്ട് ശരിയാണോ, അവരുടെ ചിന്ത ശരിയാണോ, അങ്ങനൊരു എവിഡൻസ് അവർ പറയുന്ന പോലെ കേസിനകത്ത് വന്നോ ഇല്ലെന്നൊക്കെ കോടതി പരിശോധിക്കും. പക്ഷേ പ്രതികൾക്ക് അല്ലെങ്കിൽ പ്രതിയുടെ വക്കീലിനെ ഇവരെ ഡിഫൻസ് വിറ്റ്നസ് ആക്കി ഇടാനിപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട്. ഇന്നലെ ഈ കേസ് അവരുടെ പ്രസ്താവന മുഴുവൻ നമ്മൾ വായിച്ചു നോക്കുമ്പം അവരീ കേസിൻ്റെ അടിത്തറ ഇളക്കത്തക്ക രീതിയിലുള്ള ചില പ്രസ്താവനകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കേസിനെ ബാധിക്കില്ല, പക്ഷേ പ്രതിക്ക് അത് ഡിഫൻസായിട്ട് കോടതി കൊണ്ടുവരാൻ പറ്റും. ഈ കേസിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു. പോലീസ് അത് കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ അത് കോടതി തെളിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എല്ലാ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് കോടതി നടക്കുന്നത്. നമുക്ക് കോടതിയിൽ എന്ത് പറയുന്നു, ഓരോ സാക്ഷികൾ എന്ത് പറയുന്നു, അതിന് പ്രോസിക്യൂഷൻ വക്കീൽ എങ്ങനെയാണ് ആ എവിഡൻസ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നത്, അത് എങ്ങനെയാണ് പ്രതിഭാഗം ഡിഫെൻഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ പത്രങ്ങളിലും ചാനലിലൊക്കെ കൂടി വന്നു ചേരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചില അസസ്മെൻറ്റ് നടത്തുന്നത്. ഇതിനകത്ത് പൾസർ സുനിയും ദിലീപും ഒരു ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്നത് പ്രോസിക്യൂഷൻ്റെ അടിത്തറ ഇട്ടിരിക്കുന്നത് ബിതിൻ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്, അയലെടുത്തൊരു പിക്ചറാണ്. അയൽ ഈ കേസിലെ സാക്ഷിയായി കോടതി വന്ന് പറഞ്ഞു അതിനകത്ത് ഫോട്ടോഷോപ്പൊന്നുമല്ല, അത് റിയലായിട്ട് ഞാൻ എടുത്തതാണ്, ക്യാമറയിൽ തന്നെ എടുത്തതാണ്, അത് എഡിറ്റ് ചെയ്യാത്തതാണ്, ഫാബ്രിക്കേഷൻ ഒന്നും നടത്താത്തതാണ്. അതിൻ്റെ ആ ഷൂട്ട് ചെയ്ത ക്യാമറ എല്ലാം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കോൺക്രീറ്റ് എവിഡൻസ് ആണ് ദിലീപും അതുപോലെ തന്നെ പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം. ആ ദിലീപ് ദൂരെ നിൽക്കുന്നതും അതിനടുത്ത് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് കോടതിയിൽ കിട്ടിയിരിക്കുന്നത്, പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. പക്ഷേ ഫോട്ടോ എടുത്ത ആൾക്ക് ദിലീപിനെ മാത്രമേ അറിയുള്ളൂ, അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാന്നായിക്ക് അറിയില്ല, അയാൾ കണ്ടിട്ടില്ല. പക്ഷേ അത് പൾസർ സുനിയാണ്, അത് സാക്ഷികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, കോടതിയിൽ അവിടെ നിന്ന് പൾസർ സുനി ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ദിലീപിനെ വിളിച്ചെന്നും കോടതിയിൽ വിളിച്ചെന്നുള്ള ഒരു മൊബൈൽ ഫോൺ കോടതിയിൽ ഇപ്പോൾ ഉണ്ട്. അത് കോടതി അത് എങ്ങനെയാണ് ജയിലിലോട്ട് കടത്തിയത്, അത് ഒരു ചപ്പലിൻ്റെ കട്ടിയുള്ള ഒരു ചപ്പലിൻ്റെ റബ്ബർ ചപ്പലിൻ്റെ സൈഡ് കീറി ബ്ലേഡ് കൊണ്ട് കീറി അതിനകത്തോട്ട് വളരെ ഒരു മൊബൈൽ ഫോണിൻ്റെ നമുക്കറിയാം തിക്നെസ് വളരെ ചെറിയ തിക്നെസ്സാണ്, അത് അതിൻ്റെ അകത്തോട്ട് തള്ളിക്കയറ്റി അത് നടന്ന് ഒരാളകത്തോട്ട് കൊണ്ടുപോയി. അത് വളരെ പോസിബിളാണ്, അങ്ങനൊരു സംഭവമേ ഉണ്ടാകത്തില്ല, അതൊരു ഷൂവിൻ്റെ അത്രയും തിക്നെസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള ഒരു വിദഗ്ധ ഒരു ഒപ്പീനിയൻ പോലെയാണ് ഡി ജി പി ശ്രീലേഖ പറയുന്നത്. അത് അവർക്ക് വളരെ പരിചയക്കുറവാണ്. ജയിൽ ഡി ജി പിക്ക് ആണെങ്കിലും ജയിലിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തതയില്ല. എങ്ങനെയാണ് പ്രതികൾ ജയിലിനകത്തോട്ട് കഞ്ചാവ് കടത്തുന്നത്, എങ്ങനെയാണ് അവർ ഡ്രഗ്സ് കടത്തുന്നത്, എങ്ങനെയാണ് അവർ മൊബൈൽ കടത്തുന്നത്, എങ്ങനെയാണ് അവർക്ക് സിം കാർഡ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളെപ്പറ്റി അവർക്ക് അജ്ഞതയാണ്, അറിയില്ല. ദിലീപിൻ്റെ ഈ കേസിനകത്ത് മൊബൈൽ കടത്തിയത് അത് കടത്താൻ സാധ്യതയില്ല എന്നൊരു വിദഗ്ധ അഭിപ്രായം, അതൊരു വിദഗ്ധ അഭിപ്രായമേ അല്ല. കാരണം മൊബൈല് അവിടെ എത്രയോ കൊലക്കേസ് പ്രതികൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി, അത് പിടിച്ചെടുത്തിട്ടുണ്ട്. അദൃശ്യരാജ് സിംഗിൻ്റെ കാലത്ത് കേരളത്തിലെ എല്ലാ സെൻട്രൽ ജയിലുകളിലും അവർ റെയ്ഡ് നടത്തി വളരെയധികം മൊബൈൽ ഫോണുകൾ, സിം കാർഡുകൾ, അത് അതിനുള്ള സംവിധാനങ്ങളെല്ലാം, അതിൻ്റെ അക്സസറീസ് എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് അന്ന് ജയിൽ ഡി ജി പി ആയിരുന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് കടത്തിയതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇവിടെ ശ്രീലേഖ ഐ പി എസിന് അറിയില്ല.
അവർ അവരുടേതായ ബുദ്ധിപരമായ ചില നീക്കങ്ങളും സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നല്ലാതെ ഇതൊന്നും ജയിലോട്ട് കിടത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെയുള്ള ചില ജീവനക്കാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇതെല്ലാം കിടത്തുന്നത്. കാരണം ആ ശിവജി എന്നൊരു ആലപ്പുഴക്കാരനായ ഒരു കള്ളനും കൊലക്കേസ് പ്രതിയാൾ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ അത്രയും വലിയ മതിലിൻ്റെ മുകളിൽ കൂടെ ചാടി അവർ രണ്ടുപേര് രക്ഷപ്പെട്ട സമയത്ത് ഞാൻ അന്ന് മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ആ കേസ് ഞാനാണ് അന്വേഷിച്ചത്. അവൻ്റെ ഓരോ സെല്ലിലും നമുക്കറിയാം ഒരു എൽ പി സ്കൂൾ പോലെ ഇടതുവശത്ത് 8-ഉം 10-ഉം റൂമുകളാണ്. ഒരു വശത്ത് അതിൻ്റെ മറുവശത്തും അതുപോലെ തന്നെ എൽ പി സ്കൂൾ പോലെ 8-10 റൂം മുറിയുണ്ട്. ഈ മുറിയിലെല്ലാം ടൈൽസ് ഇട്ടിരിക്കുന്ന പഴയ കാലത്തെ നമ്മുടെ ഓടിൻ്റെ ടൈൽസാണ്. അപ്പോൾ തമ്മ ചേരുന്നതിൻ്റെ ഗ്യാപ്പിനകത്ത് എല്ലാ സ്ഥലത്തും ഇവർ ആക്സ ബ്ലേഡ് തിരികെ വെച്ചിട്ടുണ്ട്. അത് അത് ഇതുവരെ ആരും അവിടെ കണ്ടും പിടിച്ചില്ല. ഈ കേസ് ഈ സംഭവത്തിന് ശേഷമാണ് അത് പരിശോധിക്കാൻ തുടങ്ങിയത്. ആ ചെറിയ ഗ്യാപ്പിന് ആക്സാമ്പിളും പലതും കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ ജയിലിലോട്ട് കടത്തിക്കൊണ്ടുവന്നാൽ ജയിലിൽ അവർ ചെയ്യുന്ന അല്ലെ ബുക്ക് ബൈൻഡിങ് അങ്ങോട്ടൊക്കെ ചെയ്യുന്നിടത്തുള്ള ആക്സാമ്പിളേഡ് കൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ട് അങ്ങനെയാണ് അത് ഉപയോഗിച്ചിട്ടാണ് അറുത്ത് ശിവജി ആ സെല്ലിൻ്റെ വെന്റിലേഷൻ അറുത്ത് ആ വഴി വെളിയിലിറങ്ങി അവിടുത്തെ ഷീറ്റ് ഉപയോഗിച്ച് മതിലിൻ്റെ മുകളിൽ അവർ കല്ലെടുത്തെറിഞ്ഞ് ആ ഷീറ്റിൻ്റെ അത് കീറി അതൊരു ഒരു ഒരു വള്ളി പോലെയാക്കി താഴെയുള്ള ആ ഒരു വാഴയുടെ ചോട്ടി കെട്ടി ആ ഷെല്ലിൻ്റെ അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് വോളിൻ്റെ ഇടയ്ക്കുള്ള ചില അരപ്പിത്തി പോലെ ചവിട്ടി കീറി ഒരാളുടെ പുറത്ത് കയറി വേറൊരാൾ നിന്ന് അതിൻ്റെ അപ്പുറത്തുള്ള അതിലേക്ക് ആ ഷീറ്റിൻ്റെ പകുതി കീറി വള്ളിയാക്കിയിട്ടിരിക്കുന്നിടത്ത് പിടിച്ച് ഇറങ്ങിപ്പോയ ചരിത്രമാണ് ഞാനന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതൊക്കെ പോസിബിളാണ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടു ജയിലിൽ നിന്ന് ഓടി ഒരാൾ മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് പറയുന്നു. ഏതായാലും മരത്തിൻ്റെ മുകളിൽ കയറി അതിൻ്റെ കുടുന്തയിലോട്ട് കയറി പോലീസ് അവിടുത്തെ ജയിൽ ജീവനക്കാർ പുറകെ പോയി. ഇന്നലെ നെറ്റിനകത്ത് നമ്മൾ പിടിക്കുന്നതൊക്കെ കണ്ടു. അപ്പം ജയിലിലെ പരിസ്ഥിതികളെ പറ്റി വലിയ ജ്ഞാനവും ബോധവും ഒരു ജയിൽ ഡി ജി പിക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അവിടെ താഴെക്കടയിലുള്ള ജീവനക്കാർക്ക് അതിൻ്റെ കൃത്യമായി എല്ലാ കാര്യങ്ങളും അറിയാം. എങ്ങനെയാണ് കടത്തുന്നത് അത് ഞാൻ വേറൊരു ഒരു ചർച്ചയിൽ കണ്ടു. കോഴിക്കോട് സെൻട്രൽ ജയിലിൻ്റെ അവിടുത്തെ അതിൻ്റെ മുകളിൽ കൂടെ മൊബൈൽ ഫോൺ എറിഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരു ദൃശ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അപ്പുറത്ത് ജയിൽ കോമ്പൗണ്ടിനകത്ത് മണ്ണുള്ള സ്ഥലത്തോട്ട് പോയി വീഴും, വലിയ പരിക്ക് വെക്കാതെ മൊബൈൽ ഫോണ് ലഭിക്കും. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ജയിലിനകത്തുള്ള കാര്യങ്ങളെപ്പറ്റി വലിയ ജ്ഞാനമൊന്നും ഇവർക്കാർക്കുമില്ല. പക്ഷേ മിഡിൽ ലെവൽ ഓഫീസേഴ്സ് ഏറ്റവും താഴെക്കടയിൽ ജയിൽ ജീവനക്കാർക്ക് ജയിൽ വാർഡന്മാർക്കൊക്കെ കൃത്യമായി ഇവരുടെ എല്ലാ വിവരങ്ങളും ഇവരേതൊക്കെ രീതിയിലുള്ള മോഡസ് ഓപ്പറാണ്ട് ഉപയോഗിച്ചിട്ടാണ് സാധനങ്ങൾ ഉള്ളിൽ കടത്തുന്നത്. ചിലർ ENS-നകത്ത് അവർ ഡ്രഗ്സ് കടത്തിയിട്ടുണ്ട്, ഗഞ്ചാവ് കടത്തിയിട്ടുണ്ട്, പല സാധനങ്ങൾ കടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളും ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജയിലിനകത്ത് സർവ്വസാധാരണമാണ്. ഇവിടെ ഇപ്പം ഈ മൊബൈൽ ഫോൺ അകത്ത് കടത്തി എന്നുള്ളത് ജയിൽ ഡി ജി പി ആയിരുന്നവർ വിശ്വസിക്കുന്നില്ല. കൃത്യമായിട്ട് കടത്തി അതിൻ്റെ സൈഡ് പൊട്ടിച്ചിട്ട് അതിനകത്ത് കടത്തിയെന്ന് മനസ്സിലായി. അത് കടത്തിയത് അത് അഴിച്ച് അവിടെ ആ ആ ചെരുപ്പിനുള്ളിൽ നിന്ന് അത് എടുക്കുന്ന ഭാഗത്ത് ആ ജയിലിലെ പൾസർ സുനിയുടെ സഹ തടവുകാർ കാണുകയും അവരോട് ചേർന്ന് അത് വെളിയിലെടുക്കുകയും ചെയ്തെന്ന് ഇന്നലെ അവർ ആ ചാനലിലൊക്കെ ആ സഹ തടവുകാർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്ന സാധാരണ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതിനൊരു പുതുമയൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് വലിയ പുതുമയോടെ നടക്കില്ല എന്നൊരു ജയിൽ ADGP അല്ലെങ്കിൽ ജയിൽ DGP പറയുന്നത് തികച്ചും അവർക്ക് അതേപ്പറ്റി പഠനമില്ല, അതേപ്പറ്റി ഗ്രാഹ്യമില്ല. അതുകൊണ്ട് അവരൊരു പക്വതയുള്ള ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റർ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ കേസിനകത്ത് ജയിലിന് എഴുതിയ ലെറ്റേഴ്സ് ജയിൽ പേപ്പർ ഒരാൾക്ക് ഒരു കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ വീട്ടിലോട്ട് ലെറ്റർ അയക്കണമെങ്കിലും ജയിലിനകത്ത് ജയിൽ വാർഡർ അവർക്ക് കൊടുക്കുന്ന ഒരു A4 സൈസ് പേപ്പർ സീലടിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ സീലടിച്ച് കൊടുത്തതിനകത്ത് ആണ് ദിലീപിന് ലെറ്റർ എഴുതിയിരിക്കുന്നത്. അത് പൾസർ സുനി അല്ല എഴുതിയത്, അയാൾ വേറൊരു സഹ തടവുകാരനെ കൊണ്ട് പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണെന്ന് വേറൊരു മറ്റൊരു ജിൻസൺ നിറം മറ്റൊരു തടവുകാരൻ അത് ഇന്നലെ ചാനലിൽ പറയുന്നതും കേട്ടു. അയാൾ മുഖ്യ സാക്ഷിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിയലായിട്ടുള്ള ഈ ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. ഇതുപോലുള്ള ജൽപ്പനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ കേസിനകത്ത് പൾസർ സുനി ഇപ്പം സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് പോയിട്ടുണ്ട്. അദ്ദേഹം പറയണത് കാരണം ഈ കേസിനകത്ത് ഞാൻ 4.5-5.5.5 വർഷമായി കിടക്കുന്നു, അദ്ദേഹം ചെയ്ത കുറ്റത്തിന് റോബറി ഡക്കോയിറ്റിയാണ് 7 വർഷമേ ഉള്ളൂ ശിക്ഷ.
ബാക്കി ഒന്നര വർഷം കൂടെ കിടന്നിട്ട് ഇറങ്ങിപ്പോരാം. കാരണം ഈ നേരത്തെ റിമാൻഡ് കിടന്ന പീരീഡ് അത് കണക്കാക്കും, ശിക്ഷ 7 വർഷത്തിൽ കൂടുതൽ ഒരു ശിക്ഷ കിട്ടാൻ പോകുന്നില്ല പൾസർ സുനിക്ക്. ഏകദേശം 5.5 വർഷം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് അങ്ങേർക്ക് ന്യായമാനമായിട്ട് എഴുതി പോകാം. അതേസമയത്ത് ഈ കേസിനകത്ത് ഏതെങ്കിലും വിധത്തിലൊരു ശിക്ഷ ദിലീപ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 7 വർഷവും തന്നെ കിടക്കേണ്ടി വരും, ഇവരൊക്കെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. എന്തായാലും അത് വലിയ കോൺട്രവേഴ്സിയലായിട്ട് നിൽക്കുകയാണ്. ദിലീപിൻ്റെ സംബന്ധിച്ചിടത്തോളം അത് 50-50 ചാൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പം ശിക്ഷിക്കാം, ചിലപ്പം ഈ വിട്ടുപോകാം. അതൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. അതേസമയത്ത് ഈ കേസിനകത്ത് ഇതുവരെ ഫർദർ ഇൻവെസ്റ്റിഗേഷനകത്ത് കുറച്ചുകൂടെ കോൺക്രീറ്റായ എവിഡൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലേക്കാണ് പോലീസ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ വൈറ്റലായ ഒരു കാര്യം ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഹൈക്കോടതിയിലെ ഒരു ഇടപെടൽ മൂലം. ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിൻ്റെ ഒരു വിധി വന്നു. ആ ട്രയൽ കോടതിയിലിരിക്കുന്ന ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന് തടസ്സമില്ല, അയക്കണം, അതൊരു 9-10 ദിവസത്തിന് അതിൻ്റെ റിസൾട്ട് എടുക്കണം എന്നൊരു ഡയറക്ഷൻ വന്നു. എന്തായാലും അത് ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിൽ അയച്ചു. ആശുവാലിയുവിനും അതിൻ്റെ പെൻഡ്രൈവിനും എന്തെങ്കിലും ദൃശ്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായ ഫോറൻസിക് റിപ്പോർട്ട് ഇപ്പം വരും. അതിൻ്റെ റിസൾട്ട് കൂടെ വന്നിട്ട് കുറ്റചാർജ് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇപ്പോഴേ ഈ DGP ശ്രീലങ്ക IPSന്റെ പ്രസ്താവന, ഏതായാലും ഒരു 162 സ്റ്റേറ്റ്മെൻറ്റ് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് സാക്ഷികളെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ സാക്ഷികളെ വിസ്തരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. അതിലപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്ത് വിടുക എന്നല്ലാതെ ആ കേസിൻ്റെ സാക്ഷി പട്ടികയിൽ ഇനി വരാൻ പോകുന്ന അഡീഷണൽ കുറ്റചാർജിലൊന്നും അവർക്കൊരു റോളില്ല. ഈ കേസിൽ അവർ അന്വേഷണം നടത്തിയിട്ടില്ല, അസോസിയേറ്റ് ചെയ്തിട്ടില്ല, ഒരു തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു സാധാരണക്കാരന് ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾ മാത്രമേ അതിനകത്ത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെ അതിനകത്ത് വില കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോ കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ കുറേ നടത്തിയുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, അത് കോടതിയിൽ എന്ത് നടന്നെന്ന് പത്രങ്ങളിലും ചാനലിൽ കൂടെ പറയുന്ന വിവരങ്ങൾ വെച്ച് പറയുന്നതാണ്. പക്ഷേ അടിസ്ഥാനപരമായി ആ വിവരം മനസ്സിലാക്കാതെയുള്ള ചില പ്രസ്താവനകളായിപ്പോയി അഡീഷണൽ അല്ലെ DGP ശ്രീലേഖ ഇപ്പം നടത്തിയത്. അത് കേസിനെ ഒരു തരത്തിലും ബാധിക്കില്ല. പക്ഷേ അവരെ പ്രതിഭാഗം യൂസ് ചെയ്യും, പ്രതിഭാഗം വിറ്റ്നസ്സായിട്ട് അവരെ കൊണ്ടുവരും. പക്ഷേ അവരുടെ മൊഴി എന്ത് അടിസ്ഥാനത്തിലാണ് അത് റിലയബിലിറ്റി അതിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് സയൻറ്റിഫിക് എവിഡൻസ് ആണ് അല്ലെങ്കിൽ സയൻറ്റിഫിക്കായ ലക്ഷണം അതിന് ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് തോന്നിയ ചില ചിന്തകൾ അവർ വിളിച്ചു പറഞ്ഞെന്നല്ലാതെ ഈ കേസുമായിട്ട് അത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ അവർ ഇത്ര ഉന്നത പോസ്റ്റിൽ ഇരുന്നത് കൊണ്ട് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ വ്യക്തിക്ക്. അവരൊരിക്കലും ഇത് പ്രോസിക്യൂഷനെതിരായിട്ട് അവർ കള്ളക്കേസെടുക്കുന്ന ആളാണ് കേരള പോലീസ് എന്ന് പറയാൻ പാടില്ലായിരുന്നു. കാരണം ഇപ്പോഴും അവർ പെൻഷൻ വാങ്ങുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സേവനം നടത്തിയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് ഫാബ്രിക്കേഷൻ എവിഡൻസ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് നോക്കുന്നതെല്ലാം കോടതികളാണ്. അത് ചില ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അത് നിശ്ചയിക്കുന്നത്. അതിലും അതിനകത്ത് ചിലപ്പം കള്ള തെളിവ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്താൽ കോടതി അത് പരിശോധിച്ച് തീരുമാനമെടുക്കും. അല്ലാതെ കേരള പോലീസ് എത്രയോ കേസിലെ യഥാർത്ഥ കുട്ടികൾ പൊതുജനങ്ങൾ പറയുന്ന പ്രതികൾ തന്നെ ശിക്ഷ വാങ്ങിച്ചുകൊണ്ട് പോയി തൂക്കാനും വിധിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ കേരള പോലീസ് കള്ളത്തെളിവ് ഉണ്ടാക്കിയിട്ടാണോ? അങ്ങനെയൊക്കെയുള്ള പ്രസ്താവന ഒരിക്കലും നടത്താൻ പാടില്ല. നമ്മൾ പോലീസിനെ വിമർശിക്കും. പോലീസിനെ വിമർശിക്കുന്നത് പോലീസിലെ ചില ഓഫീസർമാരെ അതിനകത്ത് അയാൾ അതിരുവിട്ട് കാണിക്കുകയും അയാൾ നിയമവിരുദ്ധമായ ചില പ്രവർത്തികൾ നടത്തുമ്പം വിമർശിക്കും. കേരള പോലീസ് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ള ധാരാളം പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ചില ആൾക്കാർ അന്വേഷിഗേഷൻ പഠിക്കാതെയും ചില രാഷ്ട്രീയ ചായവോടും കൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആ ഓരോ വ്യക്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തന്നെ അനുഭവിക്കും, അതേപ്പറ്റി വിമർശനം ഉണ്ടാവും. എന്നെപ്പോലുള്ളവർ അത് തീർച്ചയായിട്ടും വിമർശിക്കുകയും ചെയ്യും. അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് ഏതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഇന്ത്യൻ ഭരണഘടന 19 പ്രകാരം നമുക്കെല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഒരു പ്രോസിക്യൂഷൻ കണ്ടെത്തുന്ന തെളിവുകൾ അത് കള്ളത്തെളിവാണ് കോടതിയിൽ ട്രയൽ നടക്കുന്ന സമയത്ത് അത് പറയാൻ പാടില്ല. അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് കള്ളനാണ് എന്നും പറയാൻ പാടില്ല. അവർക്ക് തെറ്റുപറ്റായിരിക്കാം ചില കാര്യത്തിൽ, സയൻറ്റിഫിക്കായിട്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തെറ്റുപറ്റിട്ടുണ്ടാവും. അത് നമുക്ക് പറയുന്നതിന് തടസ്സമില്ല. പക്ഷേ പ്രോസിക്യൂഷൻ കേരളത്തിൽ നടത്തുന്ന കോടതിയിൽ അതിൻ്റെ കുറ്റചാർജ് നടത്തി ആ ട്രയൽ നടത്തുന്നതൊക്കെ കള്ളമാണ് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അത് പ്രോസിക്യൂഷന് എതിരായിട്ടുള്ള നീക്കം തന്നെയായിട്ട് കണക്കാക്കേണ്ടിയും വരും.